ഹായ്, അബൂരീക്കോടാണ്. എന്തായാലും നാർക്കോട്ടിക് ജിഹാദ് വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ചോര കുടിക്കാൻ വേണ്ടി കാത്തിരുന്നവർക്കൊക്കെ എട്ടിൻ്റെ പണിയാണ് കിട്ടിയത്. പിണറായി വിജയൻ ഭരിക്കുന്ന കേരളത്തെ എങ്ങനെയെങ്കിലും വർഗീയവൽക്കരിച്ചുകൊണ്ട് മുതലെടുപ്പ് നടത്താം എന്ന് കരുതിയവർക്കും എട്ടിൻ്റെ പണിയാണ് കിട്ടിയത്. എന്തായാലും ഇടതുപക്ഷം ഭരിക്കുന്ന സഖാവ് പിണറായി ഭരിക്കുന്ന ഈ കേരളത്തിൽ ഒരു വർഗീയവാദികൾക്കും സ്ഥാനമില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് വീണ്ടും. ഏറ്റവും അവസാനം പാലാ ബിഷപ്പിൻ്റെ വിവാദ പരാമർശവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാർക്കോട്ടിക് ജിഹാദ് എന്ന് പറയുന്ന സാധനം തന്നെ ഇല്ല എന്നതിന് കണക്ക് നിരത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി പറയുകയുണ്ടായി. ബിഷപ്പിൻ്റെ വിഷം നിറഞ്ഞ പ്രസ്താവന പുറത്തു വന്ന അതേ സമയത്ത് മാധ്യമപ്രവർത്തകർ ഈ വിഷയം ചൂണ്ടിക്കാണിച്ചപ്പോൾ ഏതെങ്കിലും വ്യക്തികളും ഗ്രൂപ്പുകളും ചെയ്യുന്ന ലഹരി ഉപയോഗത്തെ മതത്തിൻ്റെ മേൽ കെട്ടിവെക്കാൻ പാടില്ല, മതമേലാധ്യക്ഷന്മാർ പ്രസ്താവനകൾ ഇറക്കുമ്പോൾ ശ്രദ്ധിക്കണം, അന്യമത വിദ്വേഷം പരത്തുന്ന പ്രസ്താവനകൾ ഇറക്കാൻ പാടില്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് കഴിഞ്ഞ ദിവസമാണ് കണക്ക് നിരത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി പറഞ്ഞത്. മതം തിരിച്ചുള്ള കണക്കാണ് പറഞ്ഞത്. ഈ മതം തിരിച്ചുള്ള കണക്ക് പുറത്തു വന്നപ്പോൾ മതം പൊട്ടിയ ചില ആളുകളുണ്ട്. അതിലൊരാളുടെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഞാൻ ഈ കാണിക്കുന്നത്. സന്ദീപ് വാചസ്പതി: കേരളത്തിൽ നാർക്കോട്ടിക് കേസുകളിൽ ഉൾപ്പെടുന്നതിൽ 65% ആൾക്കാരും ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ടവരാണെന്നാണ് മുഖ്യമന്ത്രിയുടെ നിലപാട്. അതുകൊണ്ട് നാർക്കോട്ടിക് ജിഹാദ് ഇല്ലെന്നും അദ്ദേഹം ന്യായീകരണം ചമച്ചു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഒറ്റ ചോദ്യം: ഈ കേസുകളുടെ ഇനം തിരിച്ചുള്ള വിവരം പുറത്തുവിടാൻ തൻ്റെ ഇടമുണ്ടോ? വിദേശത്ത് നിന്ന് ഹെറോയിൻ, ബ്രൗൺ ഷുഗർ, LSD സ്റ്റാമ്പ് എന്നിവയൊക്കെ കടത്തിക്കൊണ്ടുവന്നതിനുള്ള കേസുകളുടെയും ഒരു പൊതി കഞ്ചാവ് വിറ്റതിന് രജിസ്റ്റർ ചെയ്ത കേസുകളുടെയും വിവരങ്ങൾ പുറത്തുവിടണം. അപ്പോൾ മനസ്സിലാകും നാർക്കോട്ടിക് ജിഹാദും സാധാരണ നാർക്കോട്ടിക് കേസും തമ്മിലുള്ള വ്യത്യാസം. അല്ലാതെ ക്രിമിനൽ കേസിൻ്റെ എണ്ണം മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിളിച്ചു പറയുന്ന തറപരിപാടിയല്ല വേണ്ടത് എന്നാണ് മതം തിരിച്ചുള്ള കണക്ക് പുറത്തുവിട്ടപ്പോൾ മതമിളകിയ സന്ദീപ് വാചസ്പതി ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്. ഈ വിദേശത്തു നിന്ന് കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം ഗുജറാത്തിൽ അദാനിയുടെ പോർട്ടിൽ 21,000 കോടി രൂപയുടെ ലഹരിയാണ് പിടിക്കപ്പെട്ടിട്ടുള്ളത്. അതിനകത്ത് പ്രതികളായിട്ടുള്ള ആളുകളുടെ പേരൊന്നും പറഞ്ഞുകൊണ്ട് ഇതിനൊന്നും മതത്തിൻ്റെ പരിവേഷം ചാർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ മതം തിരിച്ചുള്ള കണക്ക് പറഞ്ഞത് ഇവിടെ സമൂഹത്തിൽ തെറ്റിദ്ധാരണ പടർത്താൻ ശ്രമിക്കുന്നത് കൊണ്ടാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ, കഴിഞ്ഞ ആഴ്ചയിലൊക്കെ ചാനൽ ചർച്ചകളിൽ വന്നിരുന്നുകൊണ്ട് നമ്മുടെ നാടിനെ വർഗീയവൽക്കരിക്കാൻ ശ്രമിക്കുന്ന ആളുകളൊക്കെ കൂടെ വന്നിരുന്നുകൊണ്ട് പറഞ്ഞുകൊണ്ടിരുന്നത്, നിങ്ങൾ കണ്ടില്ലേ നമ്മുടെ നാട്ടിൽ ഈ നാർക്കോട്ടിക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിടിക്കപ്പെടുന്ന ആളുകളുടെയൊക്കെ പേരുകൾ നോക്കൂ, നിങ്ങൾ അവരുടെയൊക്കെ പേരുകൾ മുസ്ലിം പേരുകളാണല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ ആഴ്ചകളിൽ ഈ നാട്ടിലെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട മനുഷ്യരൊക്കെ ഇതുപോലെ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവരാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ബോധപൂർവമായ ശ്രമമായിരുന്നു നടന്നത്. സ്വാഭാവികമായും അത്തരമൊരു ശ്രമം നടക്കുമ്പോൾ അതിനെ തടയിടുക എന്നത് ഈ നാട് ഭരിക്കുന്ന ഭരണാധികാരിയുടെ ഉത്തരവാദിത്തമാണ്. സ്വാഭാവികമായും ആ ഒരു കാരണം കൊണ്ടാണ് മതം തിരിച്ചുള്ള കണക്ക് പുറത്തുവിട്ടത്. അങ്ങനെ നോക്കുമ്പോൾ ഇത്തരം നാർക്കോട്ടിക് കേസുകളിൽ പ്രതികളായിട്ടുള്ള ആളുകളിൽ 65% ആളുകളും ഹിന്ദു ക്രിസ്ത്യൻ മതവിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് എന്നതാണ് യാഥാർത്ഥ്യം. മനസ്സിലായോ? ഇത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. സ്വാഭാവികമായും വളരെ കൃത്യമായി കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ, മുഖ്യമന്ത്രി പിണറായി വിജയൻ നമ്മുടെ നാടിനെ വർഗീയവൽക്കരിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകൾക്ക് മുമ്പിൽ ചങ്കൂറ്റത്തോടെ നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളതാണ് തിരിച്ചറിയാൻ വേണ്ടി കഴിയുന്നത്. ഈ വിഷയത്തെ അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയാൻ സർക്കാരിനായി എന്നുള്ളത് നമുക്കെല്ലാവർക്കും തിരിച്ചറിയാൻ വേണ്ടി കഴിയണം. ഈ ഒരു അവസരത്തിൽ പലരും പല ബിഷപ്പിനെ അറസ്റ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുറവിളി കൂട്ടിയിട്ടുണ്ടായിരുന്നു. എന്തായിരിക്കും അറസ്റ്റ് ചെയ്താൽ ഉണ്ടാകുമായിരുന്ന സ്ഥിതി എന്നതിനെക്കുറിച്ച് സർക്കാരിന് നല്ല ബോധമുണ്ടായിരുന്നു എന്നുള്ളതാണ്. ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് അനുഭവമുള്ളതാണ്. ഇടതുപക്ഷം ഭരിക്കുന്ന സമയത്തു തന്നെയാണ് സുപ്രീം കോടതിയുടെ വിധിയുടെ പശ്ചാത്തലത്തിൽ നാടിനെ വർഗീയവൽക്കരിക്കാൻ വേണ്ടി സംഘപരിവാറുകാർ കലാപം നടത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയപ്പോൾ ആ സംഘപരിവാറുകാർക്ക് കൊടി പിടിക്കാതെ ആളെ പറഞ്ഞു ആളയച്ചു കൊടുത്തത് നമ്മുടെ നാട്ടിലെ കോൺഗ്രസ്സുകാരായിരുന്നു. ഈ പറയുന്ന കലാപകാരികൾക്ക്, നാട്ടിൽ വർഗീയ വിഷം ചീറ്റിക്കൊണ്ട് നാടിനെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുന്നവർക്ക് നാരങ്ങവെള്ളം കലക്കി കൊടുത്തത് നമ്മുടെ നാട്ടിലെ മുസ്ലിം ലീഗുകാരായിരുന്നു. അങ്ങനെയാണ് ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് അവർ രാഷ്ട്രീയം കളിച്ചത്. പിന്നീട് ആ വിഷയത്തിൽ അവരെന്തെങ്കിലും നിലപാട് സ്വീകരിച്ചോ? ഇടതുപക്ഷമായിരുന്നു ശരിയെന്ന് ഈ നാട് തിരിച്ചറിയുന്ന സാഹചര്യമുണ്ടായി. ഇങ്ങനെ ഈ നാടിനെ മലീമസമാക്കിക്കൊണ്ട് ഇനിയും ഈ നാട്ടിൽ പ്രശ്നങ്ങളുണ്ടാക്കി മനുഷ്യരെ തമ്മിലടിപ്പിച്ചുകൊണ്ട് തങ്ങളുടെ പാർട്ടി വളർത്താം എന്നാരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അത് നടക്കാൻ വേണ്ടി പോകുന്നില്ല കേരളത്തിൽ ഇടതുപക്ഷം ഭരിക്കുന്ന കാലത്തോളം എന്നത് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അബു അരീക്കോട്.